അമ്മ ധൈര്യമായിരിക്കും ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ തിരുമേനിയുടെ കൂടെ മാത്രമല്ലല്ലോ ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല പത്താള് ഈ തിരുമേനി എന്ന് പറയുന്ന ആളെ കുഞ്ഞിനെ അറിയില്ല തെക്കും പ്രത്തിന്ന ചങ്ങലയിൽ കിടക്കുന്ന മേലെയടുത്ത ശ്രീദേവി കുട്ടിയുടെ ഈ വലിയ കാര്യം അറിയാം വർഷങ്ങളായിട്ട് അറിയാം മേലെയടുത്ത വലിയ കാരണം അവർക്ക് തിരുമേനിയെ ഇഷ്ടമായിരുന്നു വിശ്വാസമായിരുന്നു കാരണം അവരുടെ വലം കൈയായി തിരുമേനി അയാളുടെ ഉന്നം ശ്രീദേവി കുട്ടിയെ സ്വന്തമാക്കി എല്ലാം കൈയടക്കുകയായിരുന്നു പക്ഷേ ശ്രീദേവി കുട്ടിയുടെ മനസ്സിൽ അയാളായിരുന്നില്ല കച്ചേരി നടത്താൻ തറവാട്ടിൽ വന്ന ഭീഷണിപ്പെടുത്തി തമ്മിത്തല്ലി വരെ ഉണ്ടായെന്ന പറഞ്ഞു കേട്ടിട്ടുള്ളേ ഒടുവില് വലിയ കാരണവര് തന്നെ ആ പാവത്തിന് ഭഗവതിപുരി എന്ന് ഓടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നീട് അറിഞ്ഞ് ശ്രീദേവിക്കുട്ടി ഗർഭിണിയാണെന്ന് കാരണവരെ നിന്ന് തുള്ളി ആ അവസരവും തിരുമേനി ശരിക്കും മുതലാക്കി ഇക്കാര്യത്തിൽ എന്തിനാ ഇദ്ദേഹം ഇത്ര വിഷമിക്കണേ ശ്രീദേവിക്കുട്ടി പ്രസവിക്കട്ടെ എന്നാ ഞാൻ പറയണേ അമ്പൂരി ശ്രീദേവിക്കുട്ടിക്ക് എന്നെ വേണ്ടായിരിക്കും ഈ അവസ്ഥയിലും ഓളെ എനിക്ക് വേണം പ്രസവം കഴിഞ്ഞ് ശ്രീദേവിക്കുട്ടി ഞാൻ പുറത്തു കൊടുക്കും ഇദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പുറത്ത് ആരും അറിയാതെ ശ്രീദേവിക്കുട്ടിയുടെ പ്രസവം നടന്നു അത് കഴിഞ്ഞ് അധികം നാളായിട്ടുണ്ടാവില്ല ഭഗവതിയുടെ കലശേഴുന്നള്ളിപ്പിന്റെ അന്ന് പാട്ടുകാരൻ വീണ്ടും ഒളിച്ചു വന്നു ശ്രീദേവിയെയും കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെടാനായിരുന്നു ഉദ്ദേശം എഴുന്നള്ളിപ്പിന്റെ ബഹളത്തിനിടയിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കൊടുത്തത് ഞാനായിരുന്നു പക്ഷേ ശവം ഇന്ന് അസ്ഥികൂടമായി പൊന്തി വന്നു അന്ന് ഞാൻ എടുത്തുകൊണ്ടുപോയ ആ കുഞ്ഞ് ഇതാ മേലെടുത്ത് ഭഗവതിയുടെ പുണ്യാണ് എൻ്റെ മോള് നീ തൊട്ട ദേവിയുടെ കലശശുദ്ധാവില്ല നിന്റെ വിരലും തൊടാൻ വേണ്ടി കഴിഞ്ഞ 20 വർഷമായി പൂജാമുറിയിൽ തപസ്സിരുന്ന കലശം അത് തറവാട്ടിലെ ഈ സന്തതിയെ തലയിലും താഴത്തും വെക്കാതെ വളർത്തിയത് പെറ്റമ്മയുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കാൻ തന്നെയായിരുന്നു എന്നാലിപ്പോ തറവാട്ടിലെ സ്ഥാനമൊന്നും വേണ്ട ആരുടെ അവകാശവും വേണ്ട പക്ഷെ അമ്മ ഒന്ന് കാണണം ഒന്ന് കണ്ടാ മാത്രം മതി പിന്നീട് ഇനി ഒരിക്കലും തിരിച്ചു മടങ്ങി വരാൻ പറ്റില്ലെങ്കിലും പ്രഭയെ ഞാൻ കൊണ്ടുവാ തെക്കമ്പറത്തേക്ക് അമ്മ വിഷമിക്കണ്ട നിങ്ങൾ ഈ ഭാഗം
ഏതോ ഒരാൾ പാപപ്പെട്ട ശാന്തിക്കാരൻ നമ്പൂതിരിയുടെ ഭാര്യയെ പിഴപ്പിച്ചപ്പോൾ ഞാൻ ജനിച്ചു. പട്ടിണിയിൽ വളർന്നു. എച്ചിലിന് വേണ്ടി പോലും ഇരക്കേണ്ടി വന്നു. എവിടെ നോക്കിയാലും പുച്ഛിക്കുന്ന മുഖങ്ങൾ. സഹി കെട്ടപ്പോൾ ഒളിച്ചോടി. ഒരുപാട് അലഞ്ഞു. ഒട്ടേറെ പഠിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് ഇതേ മേലെടുത്ത് ഗ്രാമത്തിൽ ശക്തനായി തിരിച്ചെത്തി. എന്തിനാണെന്നോ നിന്റെ അമ്മ ശ്രീദേവിയെ സ്വന്തമാക്കാൻ, അങ്ങനെ ഈ തറവാട് പിടിച്ചടക്കാൻ. തെറ്റിപ്പോയി. എല്ലാം ഒരു കഥ പോലെ കേൾക്കുമ്പോ നല്ല രസമുണ്ടല്ലേ. മാനഹാനി വരുത്തിയ
എങ്ങാണ്ടു നിന്ന് വന്ന ഒരു കച്ചേരിക്കാരനെ കൊന്ന് കുളത്തിൽ തള്ളിയത് മേലെടുത്തുകാരൻ അവരുടെ ഇഷ്ടക്കാരനവനായിരുന്നില്ല. നിന്റെ അമ്മയോടുള്ള പരിശുദ്ധ പ്രേമം കൊണ്ടുമല്ല, ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ അമ്മയുടെയും എന്റെയും കണ്ണുനീര് വീണ ഈ മേലെടുത്ത് എട്ടുകെട്ടിന്റെയും ഇടക്കെട്ടിന്റെയും സ്ഥാനത്ത് ഒരു വലിയ കുളം. പക്ഷെ ഞാൻ ചെയ്ത കൊലപാതകത്തിന് നിന്റെ ഇഷ്ടക്കാരൻ ജയദേവന്റെ തന്റെ ശ്രീകാര്യക്കാരൻ സാക്ഷിയായി. വർഷങ്ങൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുമെന്നായപ്പോൾ, എല്ലാം കുളം കോരുക എന്നുള്ള എന്റെ ലക്ഷ്യം കാറ്റിൽ പറക്കുമെന്നായപ്പോൾ, നാടുണ്ടാക്കി, നാട്ടാനുണ്ടാക്കി, വലിയൊരു ലഹള കൊണ്ട് എല്ലാത്തിനും മറയുണ്ടാക്കി. ഇപ്പോ ഞാൻ ജയിക്കുമെന്നായപ്പോൾ ചോരക്കുഞ്ഞിനെയും കൊണ്ട് ഓടിപ്പോയ ബാല്യക്കാരി പെണ്ണ് മടങ്ങി വരിക, തറവാടിന് വീണ്ടും ഒരു കണ്ണി കൂടി ഉണ്ടാവുക, ലഹളയുടെ ഒരു മറ വീണ്ടും ഉണ്ടാക്കുന്നത് പാപമാണെന്നറിയാഞ്ഞിട്ടല്ല ഞാൻ ചെയ്യുന്നതാണ് എന്റെ ശരി. ശ്രീദേവി കുട്ടിയെ മോഹിച്ചിട്ട് കിട്ടാത്തതിന്റെ വിഷമം ഇപ്പൊ അശേഷയില്ലാന്ന് കൂട്ടിക്കുള്ളു. നീ ശ്രീദേവിയേക്കാൾ സുന്ദരിയാണ്. ജീവിതം ബാക്കിയുണ്ട്. എനിക്കാണെങ്കിൽ പുഴയിൽ ചത്തുപൊന്തിയ എന്റെ അമ്മാളുവിന്റെ ഒരു കടം വീട്ടാനും ഉണ്ടായിരുന്നു. ഗ്രാമത്തിൽ വീണ്ടും ഒരു ഉത്സവം കൊടിയേറുകയായി.